ഭയം അത് ഉൾവലിഞ്ഞു പോയി. അത് ഒരു കമ്മ്യൂണിക്കേഷനാണ്, നമ്മൾ ഓഡിയൻസും നമ്മളുള്ള കമ്മ്യൂണിക്കേഷൻ. അത് വളരെ വളരെ ഇഷ്ടപ്പെട്ടിന്. അപ്പോൾ അത് നമുക്ക് എന്തായാലും എനിക്ക് സാറ് പറഞ്ഞിട്ടുണ്ടാവുന്ന മൂന്നാമത്തെ വഴി കയറല്ലോ, ആദ്യം രണ്ട് സ്റ്റേജ് മൂന്നാമത്തെ ആ സ്റ്റേജ് സത്യത്തിൽ ആവണം. അതാവണമെങ്കിൽ നമുക്ക് കിട്ടണമെങ്കിലൊക്കെ ഇതുപോലെ പറഞ്ഞ് ആയെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ കിട്ടുന്നുണ്ട്. നമുക്ക് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ വേണ്ടി ചെയ്യാം, ഡ്രൈവിംഗ് പഠിക്കുന്ന മെച്ചൊക്കെ ഉണ്ടായ പ്രയാസങ്ങൾ, ഡ്രൈവ് പഠിച്ചു വെഞ്ഞു കഴിഞ്ഞ ആളുടെ പ്രയാസം കണ്ട് ബുദ്ധിമുട്ടിച്ച് പ്രയാസം ചെല്ലും നമുക്ക് അത് ശരിയാക്കി ചെയ്യാം. ഇപ്പം ഉദാഹരണത്തിന് ഹിന്ദി സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒരു കിട്ടുന്നില്ല ഹിന്ദി അറിയുമ്പോൾ, അത് അറിയുന്നവർക്ക് പ്രശ്നമില്ല. അത് നമുക്ക് മുൻകൂട്ടി ഒരു ഹിന്ദി ഒരാൾ ഇപ്പോൾ ഹിന്ദി പറഞ്ഞെങ്കിൽ നമ്മളിപ്പോൾ ആ ഹിന്ദിനെ പറ്റി നമ്മൾ എന്താ ഇപ്പം തന്നിപ്പോൾ അടുത്ത വാക്ക് എന്താ പറയുക എന്നുള്ളത് നമ്മൾ ഊഹിക്കാതെ തന്നെ നമ്മൾ ഹിന്ദി പറയും. അതെന്തുകൊണ്ടാണ് ആ ഊഹിക്കണത്? അത് അതുപോലെ ആയിരിക്കണം പ്രസംഗം. നമുക്ക് പ്രസംഗം എന്ന് പറയുന്നത് അതുപോലെ പഠിച്ചിട്ട് എടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഒന്ന് മറ്റൊന്ന് ഭയം, ഭയം ഇല്ലാതെ സംസാരിക്കണമെങ്കിൽ ഈ മൈക്കേൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ ഭയം നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. സത്യത്തിൽ അത് വളരെ നല്ലതല്ലേ. നമ്മൾ ഇടയ്ക്ക് ഇവിടെ വന്ന് ഇതുപോലെ നമ്മൾ പറഞ്ഞെങ്കിൽ മാത്രമേ ഇത് നമുക്ക് നമുക്ക് എന്താ ചെയ്യാം, ഈ ഭയം ഒഴുക്ക് മൂന്നാമത്തെ ആ ഇതിനല്ലോ അതിലേക്ക് എത്തിപ്പോൾ സാധിക്കുകയുള്ളൂ. വളരെ നല്ലവരും നന്നായി സംസാരിക്കാൻ സാധിച്ചു. ഞാൻ നല്ല ഈ ബ്രൈറ്റ് അക്കാഡമിക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇവിടെ ഒരുവിധ എല്ലാവരും വളരെ നന്നായി തന്നെ ഓരോ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു, സംസാരിച്ചു. പിന്നെ നടന്ന ചോദ്യോത്തര പങ്ക്തി വളരെ നല്ല ക്രിയേറ്റീവായി തന്നെ നല്ലൊരു പ്രോത്സാഹനം തന്നെ, നല്ലൊരു ഉന്മേഷം ഉണ്ടാക്കാനും അതിനെക്കൂടെ നല്ലൊരു അഭിപ്രായങ്ങൾ ഉണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനത് പ്രസംഗ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്, കുറച്ച് ഇവിടെ വന്നും കുറച്ച് പ്രാക്ടീസൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ കുറച്ച് കാലമായി ഇങ്ങോട്ട് വന്നിട്ടില്ല. പാരൻറ്റിങ് കോഴ്സിൽ ക്ലാസ് ഞാൻ ഡെയിലി അറ്റൻഡ് ചെയ്യാറില്ല. പിന്നെ ഞാനൊരു കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന വൺ ഡേ ക്ലാസ്സിന് ഇവിടെ പങ്കെടുക്കാൻ സാറിനോട് പറഞ്ഞിരുന്നു, വരാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് അഞ്ചാളുണ്ടെങ്കിൽ നടത്താമെന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് അഞ്ചാളെ എത്തിയില്ല എന്ന് പറഞ്ഞപ്പം ഞാനും അത് ഒഴിവാക്കുകയാണ് ചെയ്ത്. അപ്പോൾ സാറിനും പിന്നെ സാറ് വെച്ച ക്ലാസ്സിൽ ഞാൻ പങ്കെടുത്തില്ല, പങ്കെടുക്കാൻ പറ്റിയില്ല എനിക്കന്ന്. അപ്പോൾ അത് എനിക്കും സാറിനും അത് വളരെ വിഷമമുണ്ടാക്കിയതായിട്ട് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിന് വരാമെന്ന് പേര് കൊടുത്തത്. പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് ഞാൻ ആ കാര്യം വല്ലാണ്ട് പ്രിപ്പയർ ചെയ്തൊന്നും ചെയ്തിരുന്നില്ലായിരുന്നു. പിന്നെ ഇന്നലെ വൈകുന്നേരമാണ് ഇവിടെ വൈഫ് ചോദിച്ചത്, അല്ല എന്നാണ് ക്ലാസ്സിന് നാളെ ക്ലാസ്സിന് പോകണ്ടേന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ എപ്പോഴാണ് പോകണ്ടേ, കാരണം രാവിലെ ഒരു 4 മണിക്ക് എണീക്കണം. അപ്പോൾ അത് കണക്കാക്കിയാണ് പറഞ്ഞത് എപ്പോഴാണ് പോകണ്ടേന്ന് ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ ഓർമ്മ വന്നതും, അപ്പോഴാണ് ഞാൻ മാവൂരിൽ വഴി ഒരു KSRTC പോകുന്നുണ്ട് പാലക്കാടേക്ക്, അതിനെക്കുറിച്ച് സാറിനോട് അഭിപ്രായം ചോദിക്കാൻ വേണ്ടി വിട്ടത്. അതുവരെ ബസ്സിനെ കുറിച്ച് ഞാൻ ചോദിച്ചില്ലായിരുന്നു, ബസ്സുകാരോട് ചോദിച്ചാൽ അല്ലെങ്കിൽ അവിടെ ആരോട് അന്വേഷിച്ചാൽ മതി, അത് ചെയ്തിരുന്നില്ലായിരുന്നു. അന്നേരമാണ് ഓർമ്മ വന്നത് അപ്പോഴാണ്. അപ്പോൾ സാറ് അതെല്ലാം അസുഖം ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ട്രെയിൻ വഴി തന്നെയാണ് വന്നത്. അപ്പോൾ ഇവിടെ എപ്പോഴെങ്കിലും ഒന്ന് വന്ന് ഈ മൈക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് വാക്ക് സംസാരിക്കുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും പറയാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഞാൻ ഈ വന്നത്. അല്ലാതെ കൂടുതൽ വിഷയം പഠിച്ചിട്ടൊന്നും ഉണ്ടായില്ല. ഇന്നലെ ലേശം നോക്കി അപ്പോൾ പിന്നെ കിട്ടിയ അറിവും പിന്നെ ജനറലായിട്ട് കുട്ടികൾ എങ്ങനെ നോക്കണം എന്നുള്ള നമ്മളുള്ളൊരു കോമൺ സെൻസ് വെച്ചുള്ള അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ. അപ്പോൾ ഇത് ഞാൻ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ഈ അതിനേക്കാൾ നന്നായിരിക്കും വൺ ഡേ ക്ലാസ് സാറ് ഇടയ്ക്ക് സംഘടിപ്പിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം വന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ പേടിയൊക്കെ മാറി സംസാരിക്കാൻ ഫ്രീയായി കഴിഞ്ഞത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം നമുക്ക് രാത്രിയിൽ എത്ര സമയം വേണമെങ്കിൽ നമുക്കിരുന്ന് ഇഷ്ടമുള്ള വിഷയം എടുത്ത് പഠിക്കാനും അതിൻ്റെ തെറ്റുകുറ്റുകളും കൂടെയുള്ളവർ പറഞ്ഞു തരും, അതിന് കൂടുതൽ സൗകര്യമുണ്ടാവും. ഇതൊരു ക്ലാസ് മാത്രമാണ് ഏതാനും സമയത്തേക്കാണ്, മറ്റതല്ല. നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി, നമുക്കെല്ലാവരും സംസാരിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള വിഷയം എടുത്ത് ആരും അതിനെ എതിർക്കാനില്ല. എല്ലാവരും നമ്മളുള്ള അഭിപ്രായത്തിനോട് ഓരോരുത്തരും
അവരവരുടെ വിഷയങ്ങൾ എടുത്ത് സംസാരിക്കുകയാണ്. അതേപോലെ രാവിലെയും പിന്നെ 10 മണിക്ക് ഇവിടെ ക്ലാസ് തുടങ്ങുള്ളൂ. 10 മണി വരെ ഫുൾ ഫ്രീ ആണ്. എപ്പോൾ വേണമെങ്കിലും എത്ര സമയം വേണമെങ്കിലും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് സംസാരിച്ചുകൊണ്ട് പഠിക്കാൻ കഴിയും. അതിലാണ് എനിക്ക് ഇപ്പോൾ കൂടുതൽ താല്പര്യം. അപ്പോൾ അതിനിപ്പം അടുത്തൊന്നും വൺ ഡേ ക്ലാസ് ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ യാദൃശ്യമായിട്ട് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇനിയിപ്പം വൺ ഡേ ക്ലാസ് ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത മാസത്തിലെങ്കിലും ഒരു മാസത്തിലേക്ക് ഉണ്ടാവുകയാണെങ്കിൽ അതിലെനിക്ക് വരണമെന്ന്, കാരണം മൈക്കായുള്ള ടച്ച് ഉണ്ടാക്കണം എന്ന് കൂടുതൽ താല്പര്യമുണ്ട്. അതിന് ഞാനെപ്പോഴും റെഡിയാണ്. അപ്പോൾ നിങ്ങളും അങ്ങനെ വൺ ഡേ ക്ലാസ് നടത്തിയ ഒരു അവസരം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കാത്ത കൂടുതൽ പ്രാക്ടീസ് ചെയ്യണം എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. ഒരുപാട് വിഷയങ്ങൾ നമ്മൾ സ്പീച്ച് പഠിക്കുന്നതിലുപരി നമ്മൾ ഓരോ വിഷയങ്ങളെ കുറിച്ച് പഠിക്കും ചെയ്യും. നമ്മളതിനെ കുറിച്ച് ആയങ്ങളിൽ ചിന്തിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക, അറിവ് നേടുക എന്നുള്ള അതും കൂടി അതിലുപരി സ്പീച്ച് പഠിക്കുന്നതിലുപരി അതുമുണ്ട്. അതായത് ഇപ്പോൾ മൂസാഹാജി പറഞ്ഞ പോലെയല്ല നരേന്ദ്ര സാറ് പറഞ്ഞത്, റുക്കിയ പറഞ്ഞതുപോലല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തരുടെ ഭാഷണം ഇങ്ങനെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടാത്ത ചില ഭാഗങ്ങളിലൊക്കെ നമ്മളെ ചിന്ത പോവുകയാണ്. അപ്പോൾ ആ വിഷയത്തിൽ നമുക്ക് ഒരുപാട് ആയത്തിലുള്ള പഠനം കിട്ടുകയാണ്. ഇവിടെ ഫൈസൽ സാറ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതും ഒരുപാട് നമ്മൾക്ക് അറിവ് കൂട്ടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമത് നമുക്ക് ആ ടാപ്പ് തുറക്കുമ്പോൾ ചെളിവെള്ളം വന്നാൽ ആ ടാങ്ക് വൃത്തിയാക്കണം. അതായത് മക്കളുടെ എന്തെങ്കിലും മോശമായ അവസ്ഥ കാണുമ്പോൾ മാതാപിതാക്കളെ ആയിരിക്കും ചിലപ്പോൾ നന്നാവേണ്ടി വരിക എന്നുള്ളൊരു അറിവ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുസവിർ സാറ് ഇവിടെ നന്നായി പറഞ്ഞു, ഒരു കുഞ്ഞ് നന്നാവണമെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ ആദ്യം നന്നാവണം. ശരിക്ക് നല്ല രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ കുട്ടി എന്താവണം നമ്മൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മാതാപിതാക്കളാവുക എന്നതാണ് ഇതിന് പരിഹാരം എന്നാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതുപോലെ റുക്കിയ നല്ല ചിരിച്ചുകൊണ്ടാണ് വർത്തമാനം പറയുക. കുറച്ചും കൂടി ഒന്ന് ആളൊന്ന് ഉഷാറായി നിൽക്കാൻ പഠിച്ചാൽ മതി. വരുമ്പോൾ കുറച്ചും കൂടിയൊക്കെ പേടി ഉണ്ടായിരുന്നു, എന്നാൽ ഇന്നൊക്കെ കുറേയൊക്കെ ശരിയായിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രാസംഗികയാകാനുള്ള കഴിവുണ്ട്. പിന്നെ ഇവിടെ മൂസാജി ചോദിച്ചു ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ വിവരം എന്നുള്ളത്. അപ്പം ഞാനും ആദ്യം ഇങ്ങനെ വിചാരിച്ചിരുന്നു, ഇങ്ങനെയിപ്പോൾ ഇത് ഇങ്ങനെ ഈ ഇത്രയൊരു വിഷയം തരുമ്പോൾ എങ്ങനെയപ്പോൾ ഇന്ന് എങ്ങനെയാണ് അത് എഴുതി ഉണ്ടാക്കി നമ്മൾ പറയുക. പക്ഷേ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ അതിൽ ഒരു പ്രശ്നമില്ല. ഇഷ്ടംപോലെ നമുക്ക് വായിക്കാനുള്ള വിഭവങ്ങളും ഇഷ്ടംപോലെ നമുക്ക് വീഡിയോസും ഒക്കെ കിട്ടും. അതിൽ നിന്നൊക്കെ നമ്മളതെല്ലാം കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും നമുക്ക് ആശയങ്ങൾ കിട്ടും. കുറച്ച് ആശയങ്ങൾ എല്ലാം നമുക്ക് മനസ്സ് തങ്ങൂല, പക്ഷേ എന്നാലും കുറച്ച് ആശയങ്ങൾ നമ്മളെ മനസ്സിലേക്ക് കിട്ടും. നമ്മൾ കേട്ട് മറിഞ്ഞതായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് നമുക്കൊന്ന് പുതുക്കിയെടുക്കാനും അല്ലെങ്കിൽ അറിയാത്ത വിവരങ്ങൾ കൂട്ടി എടുക്കാനും ഒക്കെ നമുക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈ ക്ലാസ് വളരെ പ്രയോജനകരമായിരുന്നു. എന്തായാലും ഇത് സംഘടിപ്പിച്ച ഫൈസൽ സാറിനെല്ലാം നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ എല്ലാ ഓരോരുത്തരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് പ്രചോദനം നൽകുന്നു എന്നത് തന്നെയാണ് ഈ ഇങ്ങനെ നമ്മൾ നേരിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുള്ളൊരു എഫക്റ്റ്. അത് ഒരു വലിയ പ്രോത്സാഹനമാണ്. നമ്മൾ എല്ലാവരും ഒരുപോലെ ആവുമ്പോൾ നമുക്കിതിലൊരു വിഷമമില്ല, വേജാറില്ല. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു വ്യക്തമായിട്ട് പറയാൻ പഠിക്കുക. നമുക്ക് ആദ്യം തന്നെ ഒരു 3 P പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, അത് നമ്മൾ പഠിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് സംസാരിക്കാൻ ഒരു പ്രയാസം